Hey, move! Clear out! Move! Shit! Hello. Send an ambulance immediately. എന്ത് സ്റ്റുപ്പിഡിറ്റി ആയി പറയുന്നത്? ഡിവൈഎസ്പി കോശി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ തനിക്ക് 11 മണിക്ക് ഫോൺ കോൾ വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് കോശി കൊല്ലപ്പെട്ടത് 12 മണിക്ക്. അരമണിക്കൂർ മുമ്പേ കോശി കൊല്ലപ്പെട്ടു എന്ന് പറയാൻ തനിക്ക് എന്താ ദൈവവിളി ഉണ്ടായോ? ഇതെല്ലാം അവന്റെ കളിയാണ് സാർ, അവന്റെ മാത്രം കളി. അവന്റെ ആളുകൾ എവിടെയൊക്കെയോ ഉണ്ട്. ഓ, എവിടെയൊക്കെയോ ഉണ്ട്? എടോ, എവിടെയാന്ന് വെച്ചാ പിടിക്ക, പിടിച്ചു വല്ല ലോക്കപ്പിലോട്ട് തല്ലി കൊല്ല. ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി എവിഡൻസ് ടു അറസ്റ്റ് ഹിം. ഓ, എവിഡൻസ്? എവിഡൻസ് താൻ ഉണ്ടാക്കണ എവിഡൻസ് ഉണ്ടാക്കിയേ പറ്റൂ. ദിസ് ഈസ് സർവീസ് റിവോൾവർ. This is personal. Swaminathan? No license. Da. Ippol evidence aayi. Sarini avan kollan samichu. Ee thokku njan avante veettine kandeduthu. Da. Adu madhi enikku. Kekku. Kondu podu. Hey. പത്ത് മിനിറ്റ് മുമ്പ് ഞാനൊരു സാറിന്റെ അമ്മാവനോട് ഇത്തിരി ദേഹാൻസതാ. കെട്ടടിച്ച് ഭക്ഷണം കൊടുത്തതും ഉടനെ പ്രതിഭാരം കിട്ടി. അവന്റെ തലക്കടിച്ചിട്ട് ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോയി കളഞ്ഞു. ആരത്? ഐ എം സ്വാമിനാഥൻ. സാറോ? ആ അതെ. അയ്യോ, എന്താ സാറിത്? ഇത് തോക്കല്ലേ? ആ, തോക്ക്, തോക്ക് തന്നെ. ആ കോൺസ്റ്റബിൾ സാർ, തോക്ക് ഇവിടെ നിന്ന് കിട്ടി. ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്ത് പോലീസ് ആംസ് ആൻഡ് അമ്യൂഷൻ സെക്ഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുമായി ഈ പിസ്റ്റൽ ഉടനെ ഡി ഐ ജി ഓഫീസിൽ ഹാജരാക്കണം. സാർ, നാരായണൻ, കം ഓൺ, ഡു ഇറ്റ് ഫാസ്റ്റ്. ഏയ്, അറസ്റ്റ്. സാർ, സാർ, എന്തിനാ സാർ? പോലീസ് കമ്മീഷണർ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതിന്. ഞാനോ? അതെ, അദ്ദേഹം ഇപ്പോൾ സൺഷൈൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. ഈശ്വര, നീ ബ്ലൈൻഡ് അല്ലെന്നും ബുദ്ധിമാനായ ക്രിമിനൽ ആണെന്നും ഞാൻ നിയമത്തിന് മുന്നിൽ തെളിയിക്കും. ടേക്ക് ഇം ടു ദി ഡി ഐ ജി. സാർ, ഈ അടുത്ത കാലത്ത് ഇവിടെ നടന്ന 3 കൊലപാതകങ്ങൾ, അഡ്വക്കേറ്റ് രാജ്മോഹൻ, സി ഐ ശരത്, ഡിവൈഎസ്പി കോശി, 3 പേഴ്സൺസ് വെർ മർഡേർഡ് ഇൻ ദി സെയിം മാനർ. ഇപ്പോൾ 4 അറ്റംപ്റ്റ് കമ്മീഷണറുടെ നേർക്കായിരുന്നു. കോൾ ദം സാർ. അന്ധതയുടെ മറവിൽ ഇവനാണ് അതെല്ലാം ചെയ്തത്. ഹി ഈസ് നോട്ട് ബ്ലൈൻഡ്. ഐ കൻ പ്രൂവ് ദറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഓ, വെൽക്കം, വെൽക്കം. കേരളത്തിലെ ഏറ്റവും മികച്ച 2 ഐ സ്പെഷ്യലിസ്റ്റുകളാണ് ഇവർ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു സർ. പ്ലീസ് സിറ്റ് ഡൗൺ. ഹി ഈസ് ഡോക്ടർ സാമ്യൽ വർഗീസ് ആൻഡ് ഹി ഈസ് ഡോക്ടർ ജോസ്. ഇവൻ ബ്ലൈൻഡ് അല്ലെന്ന് ഇവർ തെളിയിക്കും. എക്സ്ക്യൂസ് മീ സാർ, സാർ എന്താ പറഞ്ഞേ? I will prove with their help that you are not blind. Yes, I am not blind. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്തൊക്കെയാ പറയുന്നത്. സാർ, എനിക്ക് കണ്ണ് കാണാം. ഇവൻ കളിക്കുക സാർ. He is lying. ഇവനെ കണ്ണ് കാണാം സാർ. അതെ സാർ, എനിക്ക് കണ്ണ് കാണാം. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഏ വിജയകൃഷ്ണൻ, you told me that you are blind. സാർ, ഞാൻ സാറിന്റെ അടുത്ത് എപ്പോഴാ പറഞ്ഞത് എനിക്ക് കണ്ണ് കാണില്ലെന്ന്? പിന്നെ തൊപ്പി. Sir, he is always acting like this, sir, like a blind man. Sir, ee sarnu vattundo? Hey, rascal, no, leave him. But sir, he is like pin endina. നിനക്ക് ഈ സൺഗ്ലാസ് പറ, എന്തിനാ ഈ സൺഗ്ലാസ്? ടെൽ മീ, കം ഓൺ ഔട്ട്. സൺഗ്ലാസ് ഉപയോഗിക്കുന്നവരെ കന്തന്മാരാന്ന് സാറിനോട് ആരാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ കരുണാനിധിയും എം ജി ആർ ഒക്കെ അന്തന്മാരല്ലേ? ഞാൻ ബ്ലൈൻഡ് ആണെന്ന് നോക്കൂ. ഇതാ സാർ, ഫിംഗർ പ്രിന്റിന്റെ റിസൾട്ട്. ഇത് വിജേഷിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പിസ്റ്റൾ. ഈ പിസ്റ്റലിൽ പതിഞ്ഞിരിക്കുന്ന വിരലടയാളം വിജേഷിന്റെ തന്നെയാണ്. ഇപ്പോ എങ്ങനെ ഉണ്ട് സാർ? നിനക്ക് കൊലയാളിയുടെ ബുദ്ധിയാണെങ്കിൽ എനിക്ക് പോലീസ് ബുദ്ധിയാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട് സാർ. ഇത് ആംസ് ആൻഡ് അമ്യൂഷൻ സെക്ഷനിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഈ തോക്ക് ഉപയോഗിച്ച് ഒരു ഈച്ചയെ പോലും കൊല്ലാൻ കഴിയില്ല.
ഇത് ടോയ് ഗണ്ണാണ് സാർ. ടോയ്? എക്സ്ക്യൂസ് മീ സർ, കാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ് പ്ലീസ്? സർ, ഈ തോക്ക് ഉപയോഗിച്ചല്ല ഷൂട്ട് ചെയ്തത്, എനിക്കറിയാം സർ. സാറിന് അറിയോ? സാറിന് അത്ര കൃത്യമായിട്ട് അറിയെങ്കില് പിന്നെ ഏത് തോക്ക് ഉപയോഗിച്ചെന്ന് സാർ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. പറ്റുമെങ്കിൽ എനിക്ക് ഒരു സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യണം സാർ. ഒരു അന്വേഷണം നടത്തിയാൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു സാർ. ഈ സാറിന് എന്നോട് ഇത്ര വ്യക്തിവിരേഖ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല സാർ. ആ സാർ, ഞാൻ അറിയാതെ ഈ സാറിന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. അതിന് ഗണ്ണും മൂന്ന് കൊലയൊക്കെടുത്തെ തലയിൽ വെച്ച് തരാന്ന് പറഞ്ഞാ. We are extremely sorry, Mr. Vijay. Vijay Krishnan. Yes, Vijay. Vijay Krishnan. Now you can go. Sir, thank you, sir. Sir, thank you very much. ഞാൻ ഒന്ന് പറയട്ടെ സർ. No. Sir, I mean. Look, Mr. സ്വാമിനാഥൻ, വ്യക്തമായ തെളിവുകളില്ലാതെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നിരപരാധികളെ ഒരിക്കലും കസ്റ്റഡിയിൽ എടുക്കരുത്. Don't repeat it. Excuse me, sir. ഒരുത്തൻ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ ഉടയതമ്പരാൻ വിചാരിക്കണം വിധി മാറ്റിമറിക്കാൻ. കമ്മീഷണറുടെ കാര്യത്തില് വിധി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അയാൾ കൊല്ലപ്പെടും. എണ്ണി മേടിച്ച കാശിനോട് സാറിന് എന്തെങ്കിലും നന്ദിയുണ്ടെങ്കില് രക്ഷിക്കാൻ ശ്രമിക്കുക. നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല. എന്റെ ജീവൻ കലഞ്ഞു, ഞാൻ കമ്മീഷണറെ പ്രൊട്ടക്ട് ചെയ്യും. ദിസ് ഇസ് മൈ പ്രസ്റ്റേജ് ഇഷ്യൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ തുപ്പി വലിച്ചെറിച്ച് തല മുണ്ടനം ചെയ്ത് ഞാൻ കാവടിയെടുക്കും പഴനിക്ക്. എങ്കിൽ നാളെ പുലർന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് തലമുണ്ടനം ചെയ്യാനുള്ള ആളെ വിളിച്ച് നിർത്തിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ആളെ കിട്ടിന്ന് വരില്ല. See you and all the best. സാറിന് കണ്ണു കാണാന്നൊരു വാക്കരോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ നാളെ കേട്ട് നിൽക്കുമായിരുന്ന. ഞാൻ ദൂരാൻ പോവാ. ഏയ് ഉണ്ണിക്കണ, എന്ത് വൃത്തിയുടെ കാണിക്കുന്നു? എന്ത് വൃത്തിയാണ്? എല്ലാ വൃത്തികേടും നേരത്തെ കണ്ടില്ലേ? എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത്? ഞാനും സുശീലയുമായി. ഓ, ഞങ്ങൾ ഒരുപാട് സാറിന്റെ മുന്നിൽ കിടന്ന് ആദോ ഹവയും കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ണിയേശുവിന്റെ കുസൃതികളായി കണ്ട് എന്നോട് സാർ ക്ഷമിക്കണം. എന്റെ ഉണ്ണിക്കണ്ണ ഞാനൊന്നും കണ്ടിട്ടില്ല. കണ്ടു കണ്ടു കണ്ടു, പിന്നെ എന്നെ സാർ ചതിക്കാൻ നോക്കുക. ശരി, ഞാൻ ക്ഷമിച്ചു. അതിനൊക്കെ പ്രായച്ചത്തായിട്ട് ചിലപ്പോ താൻ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. All sides of the hospital must be guarded by armed police, sir. And nobody should be allowed to enter without being checked in my presence. Move. Sir. Hello. That is what I said. Okay. Hey, Narayanan, come here. Sir. Listen. എന്തായാലും തെളിവില്ലാതെ മൂന്ന് കൊലപാതകങ്ങൾ അവൻ ചെയ്ത സ്ഥിതിക്ക് ഇതിൽ നിന്നും ഒരിക്കലും അവൻ പിന്തിരിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ അവന്റെ ഒരു അറ്റാക്ക് എക്സ്പെക്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു പ്ലാനിംഗ് തന്നോട് പറയാം. തൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടെങ്കിൽ പറയാം. ഈ നിൽക്കുന്ന പോലീസ് ഫോഴ്സും ബിഗ് സെക്യൂരിറ്റിയും കാണുമ്പോൾ കമ്മീഷണർ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് തോന്നും. എന്താണോ ഇവിടെ? പോടോ, പോ. എന്നാൽ കമ്മീഷണറെ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഉടനെ മാറ്റിയിരിക്കും. പകരം കമ്മീഷണറുടെ റൂമിൽ പോലീസ് കമാൻഡോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കമ്മീഷണർ വധിക്കാൻ വരുന്ന കൊലയാളിയുടെ കാര്യം ആ കമാൻഡ് നോക്കിക്കൊള്ളും. ഐഡിയ, സൂപ്പർ ഐഡിയ സാർ.